സ്വാധിരാം സിയാ ഭാരതി മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ഉമാഭാരതി മധ്യപ്രദേശിലെ മൽഹാര നിയോജക മണ്ഡലം ദേശീയ ശ്രദ്ധ നേടുന്നത് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ടാണ് രാമഗതപാടി വോട്ട് പിടിക്കുന്ന സ്ഥാനാർത്ഥി 34-കാരിയായ സ്വാധിരാം സിയാ ഭാരതിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് കോൺഗ്രസ് ഒരു ഉമാഭാരതിയെ കണ്ടെത്തിയെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് ലോധി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമാഭാരതി സ്വാധിരാം സിയാ ഭാരതിയും ലോധി സമുദായത്തിൽ നിന്നുള്ളയാളാണ് ഉമാഭാരതിക്കും സ്വാധിരാം സിയാ ഭാരതിക്കും പേരിലും സമുദായത്തിലും മാത്രമല്ല സാമ്യം കഥകൾ വ്യാഖ്യാനിച്ചു പറയുന്ന കഥാവാചക് എന്നാണ് ഇവർ രണ്ടുപേരും അറിയപ്പെടുന്നത് ഒരേ മണ്ഡലത്തിലാണ് ഇരുവരും സ്ഥാനാർത്ഥികളായതെന്നതും കൗതുകം വിജയരാജ സിന്ധ്യ ആയിരുന്നു കഥാവാചകായിരുന്ന ഉമാഭാരതിയെ രാഷ്ട്രീയത്തിലെത്തിച്ചത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് കഥാവാചകായ സ്വാധിരാം സിയാ ഭാരതിയെ കോൺഗ്രസിലെത്തിക്കുന്നത് പിന്നീട് സിന്ധ്യ കോൺഗ്രസ് വിട്ടു സ്വാധിരാം സിയാ ഭാരതി കോൺഗ്രസിനൊപ്പം തന്നെ നിന്നു കുട്ടികളില്ലാതിരുന്ന അമ്മയുടെ സഹോദരി 3-ാം വയസ്സിൽ സ്വാധിരാം സിയാ ഭാരതിയെ ദത്തെടുക്കുകയായിരുന്നു മതഗ്രന്ഥങ്ങളിലായിരുന്നു സ്വാധിരാം സിയാ ഭാരതിക്ക് ചെറുപ്പം മുതൽ താൽപര്യം 8-ാം വയസ്സിൽ സന്യാസിനിയായി ഇപ്പോൾ സ്വന്തം ആശ്രമം സ്ഥാപിച്ച് അവിടെയാണ് താമസം ഒരു അനുയായി വൃന്ദത്തെ തന്നെ ഇവർ വളർത്തിയെടുത്തിട്ടുണ്ടത്രേ 2018 തെരഞ്ഞെടുപ്പിൽ മൽഹാര മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു ജയിച്ച പൃഥ്വിമാൻ സിംഗ് ലോധിയാണ് BJP സ്ഥാനാർത്ഥി ഉമാഭാരതിയുടെ അടുത്ത അനുയായിയാണ് ഇയാൾ എന്നറിയപ്പെടുന്നു പൃഥ്വിമാൻ സിംഗ് ലോധിക്ക് വേണ്ടി ഉമാഭാരതി പ്രചരണത്തിന് ഇറങ്ങുമെന്നും പറയുന്നു 2018 സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച ആളാണ് സ്വാധിരാം സിയാ ഭാരതി എന്നാൽ അതുണ്ടായില്ല പക്ഷേ 2 മണ്ഡലങ്ങളിൽ ഇവർ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങി 2-ലും കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു മൽഹാരയിൽ ലോധി വിഭാഗക്കാരും യാദവ് വിഭാഗക്കാരുമാണ് കൂടുതൽ BJPയും കോൺഗ്രസും ലോധി വിഭാഗത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന മുൻ മന്ത്രി അഖണ്ഡ പ്രതാപ് സിംഗ് യാദവ് ആണ് BSP സ്ഥാനാർത്ഥി ലോധി വോട്ടുകൾ വിഭജിക്കപ്പെടുമ്പോൾ യാദവ് വോട്ടുകൊണ്ട് ജയിച്ചു കയറാമെന്നാണ് BSP കരുതുന്നത് കാവി വസ്ത്രധാരി എങ്ങനെയാണ് കോൺഗ്രസിൽ എന്ന ചോദ്യത്തിന് സ്വാധിരാം സിയാ ഭാരതിക്ക് കൃത്യമായ ഉത്തരമുണ്ട് തന്റെ മുത്തച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നുവെന്നും സ്വാധിരാം സിയാ ഭാരതി പറയുന്നു പിതാവും കോൺഗ്രസിനൊപ്പമായിരുന്നു കാവി ധരിച്ച് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്നും സ്വാധിരാം സിയാ ഭാരതി വ്യക്തമാക്കുന്നു ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് മുദ്രാവാക്യങ്ങളും ഭക്തി നിർഭരമാണ് രാമനും ഹനുമാനും ഒക്കെ മുദ്രാവാക്യങ്ങളിൽ വന്നുപോകും പുരാണങ്ങളിലെ നീച കഥാപാത്രങ്ങളോടാണ് സ്വാധിരാം സിയാ ഭാരതി BJP നേതാക്കളെ ഉപമിക്കുക ഇന്ത്യക്കാരെ പരസ്പരം പോരടിപ്പിക്കാൻ ദൈവത്തിന്റെ പേരുപയോഗിക്കുന്നത് ഹിന്ദുത്വത്തിന് എതിരാണെന്നാണ് സ്വാധിരാം സിയാ ഭാരതിയുടെ അഭിപ്രായം ഗോമാതാവിനു വേണ്ടി വാചകമടി മാത്രമാണ് BJP നടത്തുന്നതെന്നും 1000 ഗോശാലകൾ നിർമ്മിച്ചത് കോൺഗ്രസ് ആണെന്നും സ്വാധിരാം സിയാ ഭാരതി വോട്ടർമാരോട് പറയുന്നു മധ്യപ്രദേശ് രാഷ്ട്രീയത്തിലെ 3-ാമത്തെ സന്യാസിനിയാണ് സ്വാധിരാം സിയാ ഭാരതി ഉമാഭാരതി സാധ്വി പ്രഗ്യാ സിംഗ് താക്കൂർ എന്നിവരാണ് മറ്റു 2 പേർ